ഇപ്പോൾ ഏഷ്യാനെറ്റ് പോലെയുള്ള പേരെടുത്ത് തന്നെ പറയണം, പറയാൻ ഒരു മടിയില്ല. ഏഷ്യാനെറ്റ് പോലെയുള്ള ചില മാധ്യമങ്ങൾ ഏതൊക്കെയോ മേനോത്തിമാരെയൊക്കെ പിടിച്ചുകൊണ്ടിരുത്തിയിട്ട് ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് ബംഗ്ലാദേശിൽ നടക്കുന്നതെന്നാണ് പറയുന്നത്. ഒറ്റപ്പെട്ട സംഭവങ്ങൾ. അവിടെ ഒരു പ്രശസ്തനായ ഒരു ഗായകനുണ്ട്, അദ്ദേഹത്തിൻ്റെ 400 വർഷം പഴക്കം വരുന്ന വീട് എരിച്ച് കത്തിച്ച് അഗ്നിക്കിരയാക്കി വിടുന്നത് നമ്മൾ കണ്ടു. അതുപോലെ തന്നെ ഇസ്കോണിൻ്റെ ക്ഷേത്രം, ഇസ്കോൺ ക്ഷേത്രത്തിലെ ചില ചിത്രങ്ങൾ വളരെ വൈറലായിരുന്നു നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ റംസാൻ നോമ്പ് കാലത്ത്. ഒക്കെ ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല, അവരുടെ ഇഷ്ടമാണ്. എന്താണ്, നോമ്പ് കഞ്ഞിയൊക്കെ കൊടുത്ത് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന നമ്മൾ കണ്ടായിരുന്നു. ആ ഇസ്കോൺ ക്ഷേത്രം ഇന്ന് കത്തി എരിഞ്ഞുകൊണ്ടിരിക്കുക. ബംഗ്ലാദേശിൽ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു പരിധിക്കും അപ്പുറത്തേക്ക് നമുക്ക് ഉള്ള പാഠമാണ്. കാരണം ബംഗ്ലാദേശുമായി ബന്ധപ്പെട്ടിട്ട് തുടക്കത്തിലെ വിഷയങ്ങൾ ഉണ്ടാവുകയും പലതരത്തിലുള്ള വീഡിയോസും ഫോട്ടോസും ഒക്കെ ഷെയർ ചെയ്യപ്പെടുന്നത് കാണുകയും ചെയ്യുന്ന സമയത്ത് കുറേയൊക്കെ എക്സാജറേറ്റഡ് ആയിരിക്കുമെന്നാണ് ഞാൻ ആദ്യം കരുതിയത്. നമ്മൾ ഈ പെട്ടെന്ന് തന്നെ വൈകാരികമായി പ്രതികരിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ ആൾക്കാർ, അതുകൊണ്ട് എന്തൊക്കെയോ വൈകാരികമായ പ്രതികരണങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ഉണ്ടാകുന്നു എന്നാണ് ആദ്യം കരുതിയത്. പക്ഷേ അവിടെ അത്രയും ഭീകരമായാണ് ആ പ്രശ്നങ്ങൾ നടക്കുന്നത് എന്ന് മനസ്സിലായത് ഒരു വിദ്യാർത്ഥിയുടെ എക്സിലുള്ളൊരു പോസ്റ്റ് കണ്ടപ്പോഴാണ്. അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു, ഞാൻ ഈ പറയുന്ന ഷെയ്ഖ് ഹസീനയെ താഴെ ഇറക്കുവാൻ വേണ്ടിയിട്ടുള്ള പ്രക്ഷോഭങ്ങളിൽ എന്തോ വലിയ വിപ്ലവ പ്രവർത്തനമാണെന്ന് ധരിച്ചുകൊണ്ട് ഞാൻ പങ്കെടുത്തതാണ്. പക്ഷേ ഇന്ന് ഞാൻ ഉൾപ്പെടെയുള്ള ഹിന്ദു സമൂഹം, ന്യൂനപക്ഷ സമൂഹം ഇന്ന് വലിയ വേട്ടയാടലാണ് ഇവിടെ നേരിട്ട് കൊണ്ടിരിക്കുന്നത്, ഞാൻ അതിൽ പശ്ചാത്തപിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ എക്സിലുള്ള ഒരു പോസ്റ്റ് കാണുകയുണ്ടായി. അതിനുശേഷമാണ് നിരന്തരം ബംഗ്ലാദേശിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യം ഇങ്ങനെ വളരെ ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയത്. ഇപ്പോൾ ബംഗ്ലാദേശിൽ 205 ഇൻസിഡൻറ്റുകളെങ്കിലും ഹിന്ദു വംശഹത്യയുമായി ബന്ധപ്പെട്ടിട്ട് ഇതിനോടകം തന്നെ നടന്നിട്ടുണ്ട് എന്നാണ് വളരെ ആധികാരികമായ സോഴ്സുകളിൽ നിന്ന് തന്നെ എക്സിലും മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലുമൊക്കെ നമ്മൾ കണ്ടത്. പക്ഷേ ഗാസയിൽ നമ്മളുമായി വംശീയമായോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലോ യാതൊരു ബന്ധവുമില്ലാത്ത പലസ്തീനിലോ ഗാസയിലോ ലോകത്തോ മറ്റെവിടെയെങ്കിലുമോ ഒക്കെ ഒരു പ്രശ്നം നടന്നു കഴിഞ്ഞാൽ നമുക്ക് തിരുവനന്തപുരം നഗരത്തിൽ പ്രത്യേകിച്ചും സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിലൂടെ ഇറങ്ങി നടക്കാൻ കഴിയില്ല. കാരണം സെക്രട്ടേറിയറ്റിൻ്റെ അകത്ത് നിന്നാണോ ഗാസയിൽ ബോംബിട്ടതെന്ന് നമുക്ക് തോന്നിപ്പോകുന്ന തരത്തിലാണ് തിരുവനന്തപുരം നഗരത്തിൽ നടക്കുന്ന പന്തംകൊളുത്തി പ്രകടനങ്ങൾ. പക്ഷേ വെസ്റ്റ് ബംഗാളിൽ ഇത്രയധികം ഇൻസിഡൻറ്റുകൾ അവിടെ ഉണ്ടായിട്ടും നമ്മുടെ നാട്ടിലെ ലെഫ്റ്റ് ലിബറലുകളെന്നറിയപ്പെടുന്ന ജീവികൾ, പ്രധാനമന്ത്രി ഒരിക്കൽ പറഞ്ഞതുപോലെ തന്നെ കുറേ ആന്തോളൻ ജീവികളുണ്ട് നമ്മുടെ നാട്ടിൽ, ഈ ആന്തോളൻ ജീവികളെ ആരെയും തന്നെ നമ്മുടെ തെരുവുകളിലേക്ക് ഇതുവരെ കണ്ടില്ല എന്നുള്ളതുകൊണ്ട്. 2024 പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ നല്ല കണക്കിന് കേരളത്തിലെ ഹൈന്ദവ സമൂഹം ഉൾപ്പെടെയുള്ള കേരളത്തിലെ പ്രബുദ്ധരായ വോട്ടർമാർ ഒരു സീറ്റ് മാത്രം നൽകി ഇടതുപക്ഷത്തിനെ ഒരു വഴിക്ക് ഇരുത്തി കഴിഞ്ഞപ്പോൾ കുറച്ചെങ്കിലും വെളിവ് വീണ് തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഒരു ഒഴുക്കം മട്ടിലൊരു പ്രസ്താവന CPM പോളിറ്റ് ബ്യൂറോയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട്. എന്താണ്, ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ ഉൾപ്പെടുന്ന ന്യൂനപക്ഷങ്ങൾ വേട്ടയാടപ്പെടുന്നു. പക്ഷേ ഈ വേട്ടയാടപ്പെടുന്നു എന്ന് പറയുമ്പോൾ ഈ അന്യഗ്രഹത്തിൽ നിന്ന് ആരെങ്കിലും വന്നാണോ ഇവരെ വേട്ടയാടുന്നത് എന്ന് നമുക്കറിയില്ല. കാരണം വേട്ടയാടുന്നതാരാണോ വേട്ടക്കാരാരാണോ അവരുടെ പേര് പറയാനുള്ള ചങ്കൂറ്റം അവർക്കിപ്പോഴും ഇല്ല എന്നുള്ളതാണ്. CPMനോടും കോൺഗ്രസിനോടും ഒക്കെ ഞങ്ങൾക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ ഒഴുക്കം മട്ടിലുള്ള പ്രസ്താവനകളല്ല വേണ്ടത്, നിങ്ങളുടെ ഒഴുക്കം മട്ടിലുള്ള പ്രസ്താവനകളല്ല വേണ്ടത്. നിങ്ങൾ ഇന്നീ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആത്മാർത്ഥതയുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് കേന്ദ്ര സർക്കാരിന് ബംഗ്ലാദേശ് വിഷയത്തിൽ ഏത് തലത്തിലും ഇടപെടുവാനുള്ള നിരുപാധികമായ പിന്തുണ പ്രഖ്യാപിക്കുക എന്നുള്ളതാണ്. അപ്പോൾ മാത്രമാണ് നിങ്ങളുടെ ഇന്ന് നിങ്ങൾ ഈ ഒഴുക്കുന്ന മുതലക്കണ്ണീരായിരുന്നാലും ശരി തന്നെയാണ്, ഒഴുക്കൻ മട്ടിലുള്ള പ്രസ്താവനകളായിരുന്നാലും ശരി തന്നെയാണ്, അത് കാര്യമാത്ര പ്രസക്തമാണ് എന്ന് പൊതുജനങ്ങൾക്ക്, ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ബോധ്യമാവുകയുള്ളൂ. അല്ലാതെ ഒഴുക്കൻ മട്ടിലുള്ള പ്രസ്താവനകൾ നടത്താൻ വേണ്ടിയിട്ട് AKG സെൻറ്ററും CPMന്റെ പോളിറ്റ് ബ്യൂറോയും ഇന്ദിരാഭവനും ഒന്നും തന്നെ നമുക്ക് ആവശ്യമില്ല. നിങ്ങളിൽ നിന്ന്, രാജ്യത്തെ പ്രതിപക്ഷത്തിൽ നിന്ന് നിങ്ങൾ ഈ വിഷയത്തിൽ നിങ്ങൾക്ക് യഥാർത്ഥത്തിലുള്ള ഒരു കൺസേൺ ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിരുപാധികമായ പിന്തുണ ബംഗ്ലാദേശ് വിഷയത്തിൽ എന്തും ചെയ്യുവാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാരിന് പ്രഖ്യാപിക്കുക എന്നുള്ളതാണ്. അത് പ്രഖ്യാപിക്കാത്തിടത്തോളം നിങ്ങളുടെ ഈ പ്രസ്താവനകളെ ഒന്നും തന്നെ ആരും മുഖവിലക്കെടുക്കുവാൻ വേണ്ടിയിട്ട് പോകുന്നില്ല. 1971 ബംഗ്ലാദേശ് ഉണ്ടായി. ആ ബംഗ്ലാദേശ് ഉണ്ടായി കഴിഞ്ഞപ്പോൾ
നമുക്ക് കിട്ടിയിരുന്ന വലിയ അവസരങ്ങളായിരുന്നു, ഗോൾഡൻ ചാൻസ് ആയിരുന്നു. ഇപ്പം നമ്മുടെ എന്താണ് നമ്മുടെ ചിക്കൻ നെക്ക് എന്നറിയപ്പെടുന്ന ഒരു പ്രദേശമുണ്ട്. നമ്മുടെ CAA സമരം നടക്കുന്ന സമയത്ത് ഒരു ഇമാമ് ഡൽഹിയിൽ നിന്ന് പ്രസംഗിച്ചിട്ടുണ്ടായിരുന്നു, എന്താണ് 500,000 പേരുണ്ടെങ്കിൽ നമുക്ക് ഇന്ത്യയുടെ ഈ ചിക്കൻ നെക്ക് നമുക്ക് കട്ട് ചെയ്ത് മാറ്റി അതിനെ പ്രത്യേകിച്ചൊരു സംവിധാനമാക്കി മാറ്റാൻ കഴിയുമെന്ന്. ഈ ചിക്കൻ നെക്കിനെ ഒന്ന് വിപുലീകരിച്ചെടുക്കുവാൻ വേണ്ടിയിട്ട് അന്നത്തെ ബംഗ്ലാദേശിൻ്റെ പുതിയ ഭരണാധികാരിയോട് ഇന്ദിരാഗാന്ധി ഒന്ന് ആവശ്യപ്പെടുക എന്നുള്ളൊരു കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഒരു തരത്തിലും ആവശ്യപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടായില്ല. 93,000 പട്ടാളക്കാർ, പാകിസ്ഥാൻ പട്ടാളക്കാർ നമ്മുടെ തടവിൽ വന്നു. ആ 93,000 പട്ടാളക്കാരെ വെച്ച് ബാർഗെയിൻ ചെയ്യാമായിരുന്നു, പലതും നടത്തിയെടുക്കാമായിരുന്നു, ഒന്നും ചെയ്തില്ല എന്ന് മാത്രമല്ല, റോയുടെ ഒരു ഓഫീസ് ബംഗ്ലാദേശിൽ ഉണ്ടായിരുന്നു, അത് പൂട്ടുക, അത് പൂട്ടിക്കെട്ടി താക്കോലും എടുത്തുകൊണ്ട് തിരിച്ച് നാട്ടിലേക്ക് വരിക എന്നൊരു നയമാണ് അന്ന് ഇന്ദിരാഗാന്ധി ഗവൺമെൻറ് നമ്മുടെ നാട്ടിൽ സ്വീകരിച്ചത്. അതിൻ്റെയൊക്കെ തിക്തഫലങ്ങളാണ് ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏഷ്യാനെറ്റ് പോലെയുള്ള പേരെടുത്ത് തന്നെ പറയാൻ ഒരു മടിയില്ല. ഏഷ്യാനെറ്റ് പോലെയുള്ള ചില മാധ്യമങ്ങൾ ഏതൊക്കെയോ മേനോത്തിമാരെയൊക്കെ പിടിച്ചുകൊണ്ടിരുത്തിയിട്ട് ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് ബംഗ്ലാദേശിൽ നടക്കുന്നതെന്നാണ് പറയുന്നത്. ഒറ്റപ്പെട്ട സംഭവങ്ങൾ. അവിടെ ഒരു പ്രശസ്തനായ ഒരു ഗായകനുണ്ട്, അദ്ദേഹത്തിൻ്റെ 400 വർഷം പഴക്കം വരുന്ന വീട് എരിച്ച് കത്തിച്ച് അഗ്നിക്കിരയാക്കി വിടുന്നത് നമ്മൾ കണ്ടു. അതുപോലെ തന്നെ ഇസ്കോണിൻ്റെ ക്ഷേത്രം, ആ ഇസ്കോൺ ക്ഷേത്രത്തിലെ ചില ചിത്രങ്ങൾ വളരെ വൈറലായിരുന്നു നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ റംസാൻ നോമ്പുകാലത്ത്. ഒക്കെ ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല, അവരുടെ ഇഷ്ടമാണ്. എന്താണ് നോമ്പ് കഞ്ഞിയൊക്കെ കൊടുത്ത് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന നമ്മൾ കണ്ടായിരുന്നു. ആ ഇസ്കോൺ ക്ഷേത്രം ഇന്ന് കത്തി എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 1971 ആ പ്രശസ്തമായ ചിത്രം ഉണ്ടല്ലോ, ഏത് പാകിസ്ഥാൻ ആർമി ഇന്ത്യൻ ആർമിക്ക് സറണ്ടർ ചെയ്ത് ഡീഡ് സൈൻ ചെയ്യുന്ന ആ ഒരു ചിത്രം, ആ ചിത്രത്തിനെ അവിടെ ഒരു മോണുമെൻ്റ് ആക്കിയിട്ട് അവരൊരു പ്രതിമയൊക്കെ ഉണ്ടാക്കി ഒരു സ്മാരകമാക്കി സൂക്ഷിച്ചിരുന്നു. അതിനെ പാടെ തകർത്ത് കളഞ്ഞു. അപ്പം നമ്മുടെ കൺവെട്ടത്തിൽ തന്നെ ഇത്രയധികം നമുക്ക് കാണാൻ പറ്റുന്ന സാധനങ്ങൾ ഇന്ദിരാഗാന്ധി കൾച്ചറൽ സെൻറ്റർ തകർത്ത് കളഞ്ഞു, കത്തിച്ച് കളഞ്ഞു. അപ്പോൾ നമ്മുടെ കൺമുന്നിൽ തന്നെ നമുക്ക് ഇത്രയും സംഭവങ്ങൾ കാണാൻ പറ്റുമ്പോൾ നമ്മൾ കാണാത്ത എത്ര 100 കണക്കിന് അല്ലെങ്കിൽ 1000 കണക്കിന് സംഭവങ്ങൾ അവിടെ നടക്കുന്നു എന്നുള്ള കാര്യം വേണം നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ബംഗ്ലാദേശ് ഉണ്ടാകുന്ന കാലത്ത് ഏതാണ്ട് 25-30% ഹിന്ദു ജനസംഖ്യ ഉണ്ടായിരുന്നിടത്ത് ഇന്ന് വെറും 7-8% അത് താഴേക്ക് വന്നിരിക്കുകയാണ്. ഈ ഒറ്റപ്പെട്ട സംഭവങ്ങളാണോ ഇതൊക്കെയെന്ന് എനിക്കറിയില്ല. 29 പട്ടാള അട്ടിമറികളാണ് ബംഗ്ലാദേശിൽ ഇതിനോടകം തന്നെ നടന്നിട്ടുള്ളത്. ഓരോ പട്ടാള അട്ടിമറികൾ ഉണ്ടാകുമ്പോഴും അവിടെ വളരെ വ്യക്തമായിട്ടൊരു ഹിന്ദു വംശഹത്യ എല്ലാ കാലഘട്ടത്തിലും നടന്നിട്ടുണ്ട്. അത് ഇപ്പോഴും അനസ്യൂതം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒറ്റപ്പെട്ട സംഭവങ്ങളെന്ന് പറയുമ്പോൾ നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ പോലും ഇത്രയും വലിയ സ്മാരകങ്ങൾ പോലും തകർത്ത് താഴെ എറിയുന്ന തലത്തിലുള്ള സംഭവങ്ങൾ നമുക്ക് കണ്ണുകൊണ്ട് ഇവിടെ ഇരുന്ന് കാണാൻ കഴിയുമ്പോഴാണ് നമ്മളോട് വന്നിട്ട് പറയുന്നത് ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് അവിടെ നടക്കുന്നത്. ഈ പറയുന്ന ഇത്രയും വലിയ സ്മാരകങ്ങളൊന്നും വീണില്ലായിരുന്നെങ്കിൽ അതുപോലും ഉണ്ട് എന്ന് ഇവരാരും പറയില്ലായിരുന്നു. അപ്പോൾ എല്ലാ കാലഘട്ടത്തിലും വിലക്കെടുക്കാൻ പറ്റുന്ന കുറച്ച് ആൾക്കാരെ അവർക്ക് കിട്ടിയിട്ടുണ്ട്. ആ വിലക്കെടുക്കാൻ പറ്റുന്ന ആൾക്കാരെ ഉപയോഗിച്ചുകൊണ്ട് ഈ പറയുന്ന തീവ്രവാദത്തിന് വൈറ്റ് വാഷ് അടിക്കുക എന്ന് പറയുന്ന പണിയാണ് നമ്മുടെ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഉൾപ്പെടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ദുഃഖകരമായൊരു കാര്യമാണ്. അതുമാത്രമല്ല, ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അവിടെ കമലാ ഹാരിസ് കുറച്ച് ദിവസം മുമ്പ് സംസാരിക്കുന്നത് കേട്ടായിരുന്നു. എന്താണ്, ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഭരണഘടന തിരുത്തപ്പെടും, പിന്നെ ഭരണഘടന ഉണ്ടാവില്ല, തിരഞ്ഞെടുപ്പ് ഉണ്ടാകില്ല, ഇത് അവസാനത്തെ തിരഞ്ഞെടുപ്പായിരിക്കും എന്നാണ് കമലാ ഹാരിസ് പറയുന്നത്. നമ്മൾ ഇന്ത്യക്കാർക്ക് ഇത് വളരെ സുപരിചിതമായ ഡയലോഗാണ്, വാചകമാണ്. നമ്മളിത് കേട്ടത് നമ്മുടെ ഇന്നത്തെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധിയുടെ വായിൽ നിന്നാണ് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് സമയത്ത്. ഇത് തന്നെയാണ് ഇപ്പോൾ മുഹമ്മദ് യൂനുസും ബംഗ്ലാദേശിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആഗോളതലത്തിൽ തന്നെ ആരോ എവിടുന്നോ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ക്രിപ്റ്റ് പല സ്ഥലത്തിരുന്ന് പലരും വായിച്ച് അവരുടെ അജണ്ട വ്യക്തമായിട്ട് ഈ സമൂഹത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു പർട്ടിക്കുലർ സ്ഥലത്തേക്ക് ഒതുങ്ങി നിൽക്കുന്ന പ്രശ്നമല്ല. ബംഗ്ലാദേശിലെ ഭരണാധികാരികളുടെ കിടപ്പറകളിലേക്കും അവരുടെ അടുക്കളകളിലേക്കും അവരുടെ വിസിറ്റിംഗ് റൂമുകളിലേക്കും അതിക്രമിച്ച് കയറുകയും ഒരു സ്ത്രീയെ അപമാനിക്കാൻ പറ്റുന്നതിൻ്റെ അങ്ങേ അറ്റത്തിൽ അവരുടെ അടിവസ്ത്രങ്ങൾ ഉൾപ്പെടെ എടുത്ത് പ്രദർശിപ്പിക്കുകയും ചെയ്യുന്ന തലത്തിലേക്ക് ബംഗ്ലാദേശ് അതമ്പതിച്ചുവെങ്കിൽ കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മളിത് കണ്ടത് ശ്രീലങ്കയിലാണ്. ശ്രീലങ്കയിലും ഏതാണ്ട് ഇതുപോലെ തന്നെ അവിടുത്തെ പ്രസിഡന്റിൻ്റെ ഭവനത്തിനകത്തേക്ക് കയറി അവരുടെ ബെഡ്റൂം കംപ്ലീറ്റ്ലി അതിൻ്റെ പുറത്ത് കട്ടിൽ കയറി കിടന്ന് ഉരുളുക, ചാടുക, ആർമാദിക്കുക, ഈ തരത്തിലായിരുന്നു അവിടെ ഹാപ്പിനെസ് ഇൻഡെക്സ് അവർ കാണിച്ചുകൊണ്ടിരുന്നത്.
അപ്പോൾ ഇത് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ അല്ലെങ്കിൽ ഇന്ത്യക്ക് ചുറ്റുമുള്ള പല ഭാഗങ്ങളിൽ പല തരത്തിലുള്ള അട്ടിമറികൾ ഉണ്ടാകുന്നുണ്ട്. ഇന്ത്യക്കകത്തും അത്തരത്തിലുള്ള അട്ടിമറികൾക്ക് വേണ്ടിയിട്ടുള്ള പരിശ്രമം ഏതോ ഒരു ഡീപ് സ്റ്റേറ്റിൻ്റെ കോർണറിൽ നിന്നുണ്ടാകുന്നുണ്ട്. അപ്പോൾ അത്തരം അന്തർദേശീയ വിഷയങ്ങൾ ഉൾപ്പെടുന്ന അല്ലെങ്കിൽ ബംഗ്ലാദേശിലേക്ക് ചുരുക്കി കാണേണ്ടുന്ന ഒരു വിഷയമല്ല, അന്തർദേശീയ വിഷയങ്ങൾ ഉൾപ്പെടുന്ന ഒരു വിഷയമാണത്. അപ്പോൾ ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ, അത്രയും ആധികാരികമായി സംസാരിക്കണമെന്നുണ്ടെങ്കിൽ, അതിന് പറ്റിയ ഏറ്റവും മികച്ച വ്യക്തി എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയക്കാരൻ എന്നുള്ള നിലയിൽ മാത്രമല്ല, മുൻ വിദേശകാര്യമന്ത്രി എന്നുള്ള നിലയിൽ മാത്രമല്ല, അദ്ദേഹത്തെ ശ്രീ വി മുരളീധരൻജിയെ നമുക്ക് ഒരു അക്കാഡമീഷ്യൻ എന്നുള്ള നിലയിൽ പോലും നമുക്ക് അത്രയധികം ആധികാരികതയോടുകൂടി എടുക്കാൻ കഴിയുന്ന ഒന്നാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അനുഭവ സമ്പത്ത്, അദ്ദേഹത്തിന് വിദേശകാര്യമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹം പ്രവർത്തിച്ചിരുന്ന കാലത്തുള്ള അദ്ദേഹത്തിൻ്റെ പരിചയം, ഇതെല്ലാം തന്നെ നമുക്ക് എന്താണ് ഈ വിഷയം പൊതുജനങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിൽ ഉപകാരപ്രദമായി വരുമെന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ആലോചിക്കുന്ന സമയത്ത്, മുരളീധരൻജിയുടെ സമയം കിട്ടുന്ന സമയത്ത് നമ്മുടെ പരിപാടി എന്നുള്ള തലത്തിൽ നമ്മൾ തീരുമാനിച്ചത്. വളരെ പെട്ടെന്നാണ് അദ്ദേഹത്തിൻ്റെ സമയം കിട്ടിയത്. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് അറേഞ്ച് ചെയ്യേണ്ടി വന്നതിൻ്റേതായ പാകപ്പിഴകളും പാളിച്ചകളും നമ്മുടെ പരിപാടിക്കുണ്ടാവും, ക്ഷമിക്കണമെന്ന് പറയുന്നു. അതുപോലെ തന്നെ ശംഖു ഇവിടെ എത്തേണ്ടതായിരുന്നു. ദൗർഭാഗ്യവശാൽ അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ അനിയൻ ഇന്നലെ ശംഖു ട്രെയിന് കയറാൻ നിൽക്കുന്ന സമയത്ത് മരിച്ചു പോകുന്നൊരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഞാനിപ്പോൾ വിളിച്ചപ്പോഴും ആൾ കൊച്ചിയിൽ നിന്ന് ആംബുലൻസിൽ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കോഴിക്കോടേക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ശംഖുവിന് ഇവിടെ എത്താൻ സാധിക്കാതെ പോയത്. അതിൽ ക്ഷമ ചോദിക്കുന്നു. ഒപ്പം ശ്രീ വി മുരളീധരൻജിയെ ഔപചാരികമായി ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിനും നമ്മളോട് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നതിനും വേണ്ടിയിട്ട് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു.